നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായിസം ഇനി വില പോകില്ല. ക്യാപ്റ്റന് തൊപ്പി ഊരി വെക്കാൻ സമയമായി. തോമസ് ഐസക് വെച്ചത് കാർഡ് അടച്ചുള്ള വെടിയാണ്. പക്ഷേ അത് കൃത്യമായി വേട്ടക്കാരനിട്ട് തന്നെ കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. പിണറായി വിജയന്റെ കസേര തെറുപ്പിക്കാനുള്ള വകയാണ് ആലപ്പുഴയിൽ നിന്ന് തോമസ് ഐസക് വെച്ചത്. പിണറായിയുടെ പിടിപ്പുകേട് അത്രയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കോടിയേരിയെ പുകഴ്ത്തിയും പിണറായിയെ താറടിച്ചു കാണിച്ചും ലേഖനത്തിൽ തോമസ് ഐസക് എഴുതി പിടിപ്പിച്ചത്. പിണറായിക്കിട്ട് വെച്ച തോമസ് ഐസക്കിന്റെ കാഞ്ഞ ബുദ്ധി വലിച്ചു പുറത്തിടുകയാണ് ചെറിയാൻ ഫിലിപ്പ്. ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് ഇങ്ങനെ: ഭരണയന്ത്രം തുരുമ്പ് പിടിച്ചിരിക്കുന്നു എന്ന തോമസ് ഐസക്കിന്റെ താത്വിക വിശകലനം മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയുള്ള ഒളിയമ്പാണ്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുള്ള കോടിയേരിയുടെ നേട്ടങ്ങളെ പുകഴ്ത്തുക വഴി പിണറായിയുടെ 7.5 വർഷത്തെ പോലീസ് ഭരണത്തെ ഐസക് ഇകഴ്ത്തുകയാണ് ചെയ്തത്. വൻകിട പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ആക്ഷേപിക്കുന്ന ഐസക് അതിന്റെ കാരണം സാമ്പത്തിക പ്രതിസന്ധിയും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെയും കെടുകാര്യസ്ഥതയാണെന്ന കാര്യം തുറന്നു പറയുന്നില്ല താനും. സേവന നിലവാരത്തിൽ പരാതികൾ ഏറെയാണെന്ന് പറയുന്ന ഐസക് പരോക്ഷമായി വിമർശിക്കുന്നത് വിദ്യാഭ്യാസ, ആരോഗ്യ, ടൂറിസം, IT മേഖലയിലെ കുത്തഴിഞ്ഞ അവസ്ഥയാണ്. കേരളത്തിൽ സ്വകാര്യ നിക്ഷേപം വൻതോതിൽ വരുന്നില്ലെന്ന് വിലപിക്കുന്ന ഐസക് സംരംഭകർ ചുവന്ന കൊടിയെയാണ് ഇപ്പോഴും ഭയക്കുന്നതെന്ന കാര്യം മറച്ചുവെക്കുന്നു. CITU വെട്ടിനിരത്തൽ സമരം മുതലാണ് കാർഷിക മേഖലയിൽ മുരടിപ്പുണ്ടായത്. 2 തവണ ധനമന്ത്രിയായിരുന്ന തനിക്ക് ഇന്നലത്തെ ഭീകരമായ ഭരണ തകർച്ചയിലും സാമ്പത്തിക ദുരന്തത്തിലും പങ്കില്ലെന്ന് കൈകഴുകി പ്രതിസ്ഥാനത്തു നിന്നും മാപ്പ് സാക്ഷിയാകാനുള്ള വ്യഗ്രതയാണ് ചിന്തയിലെ ലേഖനത്തിൽ പ്രതിഫലിക്കുന്നത്. കിഫ്ബി മുഖേന കടം വാങ്ങിയ പണവും റവന്യൂ വരുമാനവും പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാതെ ദൂർത്തടിച്ച് കേരളത്തെ പാപ്പരാക്കിയ ധനമന്ത്രിയാണ് തോമസ് ഐസക്. ഭരണത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെട്ട ഐസക് ഇപ്പോൾ CPM ചരിത്രപരമായ തകർച്ചയിൽ നിന്നും സ്വയം രക്ഷപ്പെടാനുള്ള കപട തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നു. എല്ലാം ഭരണ വീഴ്ചയാണെന്ന് തോമസ് ഐസക് പറയാതെ പറയുന്നുണ്ട്. പക്ഷേ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തിരുന്നപ്പോൾ കാണിച്ചുകൂട്ടിയ മണ്ടത്തരങ്ങളിൽ നിന്ന് അദ്ദേഹം കൈകഴുകുകയാണ്. അതെല്ലാം ഇപ്പോൾ പിണറായിയുടെ തലയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അതെല്ലാം പിണറായി പേറിക്കോളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, പിണറായി ആണല്ലോ രാജാവ്. രാജാവ് പറയും, ബാക്കിയുള്ളവർ അനുസരിക്കും. അതാണല്ലോ നയം. പക്ഷേ അതിലിപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. വർഷങ്ങൾ കൊണ്ട് പിണറായി കെട്ടിപ്പൊക്കിയ കപ്പിത്താൻ ഇമേജ് തോമസ് ഐസക് ഇടിച്ചു പൊളിച്ച് താഴെ ഇട്ടു കൊടുത്തു. പിടിപ്പുകെട്ട മുഖ്യമന്ത്രി എന്ന് പറയാതെ പറഞ്ഞു തോമസ് ഐസക്. അതിന്റെ ക്ഷീണത്തിലാണിപ്പോൾ മുഖ്യമന്ത്രി. പടപ്പാളയത്തിൽ തന്നെ തലപൊക്കിക്കഴിഞ്ഞു. കമ്മ്യൂണിസം നിലനിൽക്കണമെങ്കിൽ പിണറായിസം അവസാനിക്കണമെന്ന് മുതിർന്ന നേതാക്കൾക്ക് ബോധോദയം ഉണ്ടായി തുടങ്ങി. ഇതുവരെ പിണറായിയെ എതിർത്ത് ഒരക്ഷരം മിണ്ടാതിരുന്നവർ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങി. അതിൻ്റെ ആദ്യ അടിയാണ് തോമസ് ഐസക്കിൽ നിന്ന് കിട്ടിയത്. ആലപ്പുഴയിൽ തോമസ് ഐസക്കിനെയും ജി സുധാകരനെയും ഒക്കെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കലിപ്പ് നല്ലപോലെ ഉണ്ട് താനും. CPMൽ പുകച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. താമസിയാതെ അത് ആളിക്കത്തും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം തൊട്ട് തുടങ്ങിയതാണ് ക്യാപ്റ്റൻ പ്രയോഗം. അത് ഊട്ടി ഉറപ്പിക്കാൻ കോടികളുടെ PR വർക്ക് നടത്തി പിണറായി സർക്കാർ. PR പണിക്ക് ഖജനാവിലെ കോടികളാണ് ഇപ്പോഴും പൊടിക്കുന്നത്. CPMന് മുകളിൽ പിണറായിയെ എഴുന്നള്ളിച്ച് നടക്കലാണ് അന്തം കമ്മികളുടെ രീതി. കമ്മ്യൂണിസം അങ്ങോട്ട് മാറി നിൽക്ക്, ഇവിടെ പിണറായിസം മതിയെന്ന്. കുഞ്ഞുകുട്ടികളെ കൊണ്ടുപോലും പിണറായി എന്ന് നീട്ടി വിളിപ്പിച്ച ആ PR വർക്ക് കേരളം മറക്കില്ല. PRD വക വെളുപ്പിച്ചെടുക്കൽ, സൈബർ ടീമിനെ കൊണ്ട് വെളുപ്പിച്ചെടുക്കൽ, ഇതൊന്നും പോരാഞ്ഞ് സൈബർ വെട്ടുകിളിക്കൂട്ടത്തിന്റെ വെളുപ്പിച്ചെടുക്കൽ. എല്ലാ വെളുപ്പിച്ചെടുക്കലും നിമിഷ നേരം കൊണ്ട് തകർന്നടിഞ്ഞുപോയി. ഐസക്കിന്റെ നേരെ പ്രതികാര നടപടി ഉണ്ടാകുമോ, അതാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രി അട്ടർ ഫ്ലോപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു തോമസ് ഐസക്. എന്നാൽ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തന്നെ തോമസ് ഐസക് ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചതിന്റെ കാരണം എന്തായിരിക്കും? പുതുപ്പള്ളിയിൽ കോൺഗ്രസ് പരിശുദ്ധനും കല്ലറയിൽ കത്തുന്ന മെഴുകുതിരിയും ഉമ്മൻചാണ്ടി പ്രഭാവവും ഒക്കെ ഉയർത്തി CPMനെ വെള്ളം കുടിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. അതിനിടയിൽ CPM ഒന്ന് നിവർന്നു നിൽക്കാൻ എടുത്തുപയോഗിച്ച ആയുധം വികസനമാണ്, വികസനത്തിന് വോട്ട് നൽകുമെന്ന്. എന്നാൽ ആ വികസനത്തിന്റെ മേന്മയാണ് തോമസ് ഐസക്കിന്റെ വായിലൂടെ തന്നെ പുറത്തു വന്നത്. പിണറായിയെ ആ കസേരയിൽ നിന്ന് അടിച്ചിറക്കാനാണോ ഇനി തോമസ് ഐസക്കിന്റെ പ്ലാൻ?
എന്തായാലും കാത്തിരുന്ന് കാണണം വരാൻ പോകുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്.